അവിടുത്തെ ആത്മത്തിൽ പ്രവേശിക്കുകയും സാധനം ഇടവുകയും വനബോധന അധ്യയന വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ശുഭകരമായ നിമിഷത്തിനെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണല്ലോ. സ്വാഗതപ്രസംഗത്തിനായി നമ്മുടെ ഫാറ്റിസം ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ജോൺസൺ വണാഞ്ചേരി സ്നേഹപൂർവ്വം ഈ വേദിയിലെ മതാധ്യാപകരെ, മാതാപിതാക്കളെ, വിശ്വാസ പരിശീലനത്തിന് വേണ്ടി വന്നിരിക്കുന്ന കുഞ്ഞുമക്കളെ, അമേരിക്കൻ വ്യവസായി ഫോർഡ് കമ്പനിയുടെ വിശ്വവിഖ്യാതമായ ഫോർഡ് കമ്പനിയുടെ സ്ഥാപകനുമായ ഹെൻറി ഫോർഡ് ഒരിക്കൽ പറയുന്നുണ്ട്, കമ്മിങ് ടുഗെദർ ഇസ് എ ബിഗ് ഡീൽ. ഒന്നിച്ചു വരുന്നത് ഒരു ആരംഭമാണ്. ബീങ് ടുഗെദർ ഇസ് എ പ്രോഗ്രസ്. ഒന്നിച്ചു കൂടുന്നത്, ഒന്നിച്ചു നിൽക്കുന്നത് ഒരു പുരോഗതിയാണ്. വർക്കിംഗ് ടുഗെദർ ഇസ് എ സക്സസ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വലിയൊരു വിജയമാണ്. ഇന്നേ ദിവസം നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. നമ്മളുടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന വർഷം ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത്തരുണത്തിൽ നമ്മളുടെ മുഖ്യാതിഥിയായി വരേണ്ടിയിരുന്നത് അഭിമന്യ പിതാവാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരശിയാണ്. നമ്മുടെ ഈ വർഷത്തെ, നമ്മളുടെ വിശ്വാസ ജീവിതത്തെ, നമ്മളുടെ ഇടവകയുടെ ആധ്യാത്മിക വളർച്ചയെ നയിക്കുവാനായി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വളരെ വർഷത്തെ എക്സ്പീരിയൻസ്, വൈഭവം നമുക്കൊക്കെ പ്രിയങ്കരമായ വികാരിച്ചതാണ്. വികാരിച്ചിന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു. അതിലൂടെ നമ്മൾ വിശ്വാസത്തിൽ പുരോഗമിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പേര് ബഹുമാനപ്പെട്ട വികാരിച്ച് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതിച്ചു. വർക്കിംഗ് ടുഗെദർ ബിക്കംസ് എ സക്സസ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വൻ വിജയത്തിലേക്ക് നമ്മെ നയിക്കും. ഒരുമിച്ച് പ്രവർത്തിക്കുവാനായി നമ്മുടെ ഇടയിൽ പ്രഗത്ഭനം, അതുപോലെ തന്നെ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട മതാധ്യാപകർ ഈ വർഷം നമ്മുടെ എല്ലാവരെയും നല്ലതുപോലെ നയിക്കാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുന്ന നമ്മളുടെ മതാധ്യാപകർ, അവരെല്ലാവരെ ഹാർദവമായിട്ട് ഈ വർഷം പഴയതും ഈ വർഷം പുതിയതുമായിട്ട് വന്നിരിക്കുന്ന എല്ലാ മതാധ്യാപകരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വർക്കിംഗ് ടുഗെദർ, ഒരുമിച്ചുള്ള പ്രവർത്തനം, നന്നായി പഠിക്കുക, പ്രാർത്ഥിക്കുക, പരിത്യാഗം ചെയ്യുക എന്നീ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നമ്മളുടെ ഈ അധ്യയന വർഷം, നമ്മളുടെ ഈ വിശ്വാസ പരിശീലനം വൻ വിജയമാക്കാം. നിങ്ങളോടൊന്ന് പറയാമോ, വെൽക്കം ടു ദ ടാസ്ക് ദാറ്റ് മേക്സ് യു ഗോ ബിയോണ്ട് യുവർസെൽഫ്. നമ്മുടേക്കാൾ വലിയായിട്ട് വിശ്വാസമാണ് നമ്മളെ മറ്റു തലങ്ങളിലേക്ക് ഉയർത്തുന്നത്. ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ജീവിതം വിശ്വാസ ജീവിതം
वर्ष नाटी
വിശ്വാസ പരിശീലനത്തിൽ പങ്കുചേർന്ന അധ്യാപകരാണ്. റോമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അച്ഛനങ്ങനെ വിശ്വാസ പരിശീലനത്തിന് ചിട്ടയായ രൂപം നൽകുമ്പോൾ പങ്കുചേരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ നിർബന്ധിച്ച് ഒരാളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് പകരം താല്പര്യമുള്ള വിശ്വാസ പരിശീലനത്തിൽ പങ്കുചേരുന്നത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും പുണ്യപ്പെട്ട പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന മതാധ്യാപകരെ ഹൃദയപൂർവ്വം ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മൾ കൈകളടിച്ചുകൊണ്ട് നമ്മുടെ മതാധ്യാപകർക്ക് നമുക്ക് ഞാനിവിടെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ മാതാപിതാക്കന്മാര് അഭിമാനിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. എന്നാൽ നിങ്ങളുടെ മക്കൾക്ക് മൂന്നാമതൊരു ഭാഷ കൂടെ അറിയാവുന്ന മക്കളെയാണ് നിങ്ങൾ വളർത്തുന്നത്. മലയാളത്തെക്കാളും ഇംഗ്ലീഷിനേക്കാളും അധികമായി ഇറ്റാലിയൻ സംസാരിക്കാൻ കഴിവുള്ള നിങ്ങളുടെ മക്കളാണ് വിശ്വാസ പരിശീലന രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ മതാധ്യാപകരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ മലയാളം മാത്രം സംസാരിച്ചാൽ പോരാ, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കണം. കാരണം ഭക്ഷണം കഴിക്കുന്ന എന്തുമാത്രം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണോ അതിനേക്കാളും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് വളരുന്ന കുട്ടി വിശ്വാസത്തിൽ വളരുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയുക, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്. രണ്ടാമതൊരു കാര്യം, നമ്മുടെ ഈ ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നതല്ല, മറിച്ച് ഈ ജീവിതത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. മൂന്നാമത്തെ കാര്യം, അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് പഠിപ്പിക്കുക. അത് ബഹുമാനമാകാം, സ്നേഹമാകാം, അംഗീകാരമാകാം. അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളെ ഈ തിരികത്തിച്ചപ്പോഴും പാടിയ പാട്ട് പരിശുദ്ധാത്മാവിന്റെ ഗാനമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഒന്ന്, സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കും. രണ്ട്, നീതിയെക്കുറിച്ച് പഠിപ്പിക്കും. മൂന്നാമത്തേത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കും. നമ്മുടെ വിശ്വാസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് വളരുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏതാണ് ശരിയും തെറ്റും എന്ന് തീരുമാനിക്കാൻ കഴിവില്ലാത്ത ഒരു രീതിയിൽ മക്കൾ വളരുന്നു. മാതാപിതാക്കന്മാർ മക്കളെ ഓർത്ത് വിഷമിക്കുന്നു, അച്ഛാ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നില്ല. അതല്ലെങ്കിൽ തെറ്റിന്റെ മാർഗത്തിലൂടെ മക്കൾ നടന്നു നീങ്ങുന്നു. ശരിയും തെറ്റും ഏതാണെന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം, അതാണ് മുൻപിലുള്ള ഒന്നാമത്തെ പ്രതിസന്ധി. രണ്ടാമത്തേത്, അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഈ വിദേശ നാടുകളിലുള്ള പള്ളികളിൽ കുർബാന ചെല്ലാൻ ചെല്ലുമ്പോൾ ഗ്രീറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ബൊഞ്ചോർണോ എന്ന് പറയാത്ത കുട്ടികൾ, എന്ന് പറഞ്ഞാൽ അവരത് പരിശീലിപ്പിച്ചിട്ടില്ല. കുട്ടികൾക്ക് ചിലപ്പോഴും മറ്റുള്ളവരോട് എങ്ങനെയാണ് ബഹുമാനം കാണിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അധ്യാപകർ വരുന്നുവെന്ന് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, ബഹുമാനിക്കും. അച്ഛൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈശോമിശിഹായ്ക്ക് സ്തുതി എന്ന് പറയും. കാരണം സമർപ്പിത ജീവിതം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുന്നു, അതുകൊണ്ട് ഈശോമിശിഹായ്ക്ക് സ്തുതി എന്ന് പറയും. ഞാൻ നിങ്ങളത് എന്നോട് പറയാത്തതിലൊന്നും എനിക്കൊരു പ്രയാസമില്ല. പക്ഷേ അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക മനുഷ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. മാതാപിതാക്കന്മാർ കൊടുക്കുന്ന സ്നേഹം, ബഹുമാനം. ഒരായുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതും എല്ലാം തരുന്ന മാതാപിതാക്കന്മാരെ നിങ്ങൾ കാണപ്പെടുന്ന ദൈവത്തെ പോലെ നിങ്ങൾ തിരിച്ചറിയണം. മാതാപിതാ ഗുരുദൈവം, അതാണ് നമ്മുടെ ഒരു ആർഷ ഭാരതത്തിന്റെ സംസ്കാരം. മാതാവും പിതാവും ഗുരുഭൂതനും ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം.
അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് പഠിപ്പിക്കുക. മൂന്നാമത്തേത് മരണത്തിനപ്പുറത്തൊരു ജീവിതം. ഞാൻ യുക്തി പഠിപ്പിക്കുന്ന അച്ഛനാ, എന്റെ വിഷയം തന്നെ യുക്തിശാസ്ത്രമാണ്. 16 വർഷം സെമിനാരിയിൽ ഞാൻ യുക്തി പഠിപ്പിച്ച അച്ഛനാണ്. പക്ഷെ യുക്തി കൊണ്ട് ഞാൻ സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. യുക്തി കൊണ്ട് പോലും സമർത്ഥിക്കാവുന്ന കാര്യമാണത്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നമ്മൾ മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പേടിച്ച് ജീവിക്കേണ്ടവരല്ല, മറിച്ച് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇപ്പൊ കുട്ടികളെ നമ്മൾ മതബോധനം വഴി നമ്മൾ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഇന്ന് കുറേയധികം മാതാപിതാക്കന്മാരുണ്ട്. ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകി, മക്കളുടെ കൂടെ മാതാപിതാക്കന്മാരായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഭാഗ്യം നൽകി. എന്റെ വീട്ടിൽ എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരുണ്ടായിരുന്നു, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. ആദ്യത്തെ ചേട്ടൻ, ചേട്ടന്റെ മകന് 3 വയസ്സുള്ളപ്പോൾ അപകടത്തിൽ മരിച്ചു. 3 വയസ്സുള്ള ആ മകന് അപ്പനും അമ്മയുമായിട്ട് കൂടെ നടന്ന എല്ലാ സ്ഥലത്തും പോയിട്ടുള്ള ഗാർഡിയൻ ഞാനാണ്. 2ാമത്തെ ചേട്ടന് 2 ഉം 8 ഉം വയസ്സുള്ള സമയത്ത് ചേട്ടൻ ഹാർട്ടറ്റാക്ക് ആയിട്ട് മരിക്കുന്നു. ഞാനാ പല സ്ഥലങ്ങളിലും ആ കൊച്ചിനെ കൊണ്ട് നടന്ന് കാര്യങ്ങൾ ചെയ്തത്. എനിക്ക് മാതാപിതാക്കന്മാരോട് പറയാനുള്ള, ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകി, മക്കളെ വളർത്താനുള്ള ഭാഗ്യം നൽകി, മക്കളുടെ വളർച്ചയിൽ അവർ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾ. മാതാപിതാക്കന്മാര് ഇനി അഭിമാനിക്കപ്പെടേണ്ടത് മക്കളുടെ വളർച്ച കണ്ടുകൊണ്ടാണ്. മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല മുഹൂർത്തങ്ങൾ കണ്ട് അഭിമാനിക്കാനാണ് മാതാപിതാക്കന്മാർക്ക് ഇനി ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നാൽ ആ മക്കൾ വളരുന്നത് കണ്ട്, അവരുടെ ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങൾ കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ പുണ്യത്തിൽ വളർത്തണം. വിവാഹമെന്ന കൂതാശ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളെ നിർബന്ധപൂർവ്വം ഞങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണ് വിവാഹമെന്ന കൂതാശ? മരണം വരെ വേർപിരിയാൻ പാടില്ലാത്തതും. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകിയാൽ ആ മക്കളെ പുണ്യത്തിൽ വളർത്തുന്നു ചെയ്യുന്നതിന് വേണ്ടി ഈശോമിശിഹ സ്ഥാപിച്ച കൂതാശ, അതാണ് വിവാഹം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം മക്കളെ പുണ്യത്തിൽ വളർത്തുക. അതിന് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ ഈ മതബോധന ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുക, അവരെ അനുഗമിക്കുക. അവർ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഈ ഞായറാഴ്ചയിലേക്ക് വേദപാഠം മാറ്റുമ്പോൾ ഞാൻ മതാധ്യാപകരോട് പറഞ്ഞു, ഇതിൻ്റെ പുറകിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ഞായറാഴ്ച കുർബാന മുടക്കം കൂടാതെ കാണണമെന്ന് കുട്ടികളെ ഞങ്ങളെ തിരിച്ചറിയിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഞായറാഴ്ചയിലെ മതബോധം. ചെറിയ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സന്തോഷത്തോട് തുലനം ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന ബുദ്ധിമുട്ട് അർത്ഥവത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 2ാമതൊരു കാര്യം, കുഞ്ഞുമക്കളോട് വരുന്നു, അവർ പരസ്പരം പരിചയപ്പെടുന്നു. അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെ മലയാള സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന് നമ്മുടേതായിട്ടുള്ള ഒരുപാട് തനിമയും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഒരു തലമുറയിലെ കുട്ടികൾ പരസ്പരം പരിചയപ്പെടുന്നു. അവരുടെ ഒരു സൗഹൃദം വളരുന്നു. എന്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കി കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾ നല്ല സൗഹൃദങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നു. ഒരു ഇറ്റാലിയൻ സ്കൂളിൽ പോയാൽ നിങ്ങളുടെ മക്കൾക്ക് അത് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല. അറിവ് കിട്ടും, ജോലി കിട്ടും, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് മക്കളിൽ രൂപപ്പെടേണ്ട നമ്മുടെ മനസ്സിൽ ശരിയും തെറ്റുമെന്ന് കരുതുന്ന ധാർമ്മികതയും വിശ്വാസവും കുട്ടികൾക്ക് ലഭിക്കണമെങ്കിൽ കുട്ടികൾ ഇതുപോലെ ഒരുമിച്ച് വന്ന് സൗഹൃദം പങ്കിട്ട് അധ്യാപകരും അനുഭവ സമ്പത്തുമുള്ളവരിലൂടെ കിട്ടുന്ന നല്ല അറിവുകൾ സ്വന്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഞാനിന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള നന്മ ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ എന്റെ ഇടവകപ്പള്ളിയിൽ നാട്ടിൽ കുർബാന ചൊല്ലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ വന്ന് എന്നോട് പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛന്റെ അപ്പനും അമ്മയും ഒക്കെ എത്രയും പുണ്യം ചെയ്തവരാണ്. ഞാൻ ചോദിക്കും, എന്തേ അങ്ങനെ പറയുന്നത്? അച്ഛൻ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കുചേരുക, അച്ഛനെ കുറിച്ച് നല്ലത് കേട്ട് വീട്ടിൽ നിന്ന് സന്തോഷിക്കുക, അത് എത്ര വലിയ ഭാഗ്യമാണ് അച്ഛൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ ഭാഗ്യം
നിങ്ങളുടെ മക്കളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം. അതിന് നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ഈ മതബോധനം തീർച്ചയായിട്ടും ഉപകരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുട്ടികളോട് കൂടെ അച്ഛനൊരു വാക്ക് പറയാനുള്ളത്, നിങ്ങൾ മുടങ്ങാതെ മതബോധന ക്ലാസ്സുകളിൽ നിങ്ങൾ സംബന്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് നല്ല സമ്മാനം തരും. ഈ ഒരു അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ എല്ലാ വർഷവും മുടങ്ങാതെ വന്ന കുട്ടികൾക്ക് സമ്മാനം തരും. ഞാനത് ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ നേരത്തെ കണ്ട് പരിചയമില്ല, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പരിചയമുള്ളൂ. ഫേസ്ബുക്കിൽ എൻ്റെ ഒരു പടം കെടുക്കുന്നുണ്ട്. ആ പടം ഞാൻ എൻ്റെ പള്ളിയിൽ മുടങ്ങാതെ വന്ന കുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തതിന്റെ പടമാണ്. ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഒരു കൊല്ലം മുടങ്ങാതെ വന്നാൽ അച്ഛനൊരു സൈക്കിൾ തരും. കുട്ടികൾ ഇതുപോലെ എന്നെ വിഷമിപ്പിക്കുന്നേയും കരുതിയില്ല. 89 കുട്ടികൾ 365 ദിവസം മഴയും വെയിലും മഞ്ഞും അതിജീവിച്ചുകൊണ്ട് കുട്ടികൾ പള്ളിയിൽ വന്നു. 89 കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങി കൊടുത്തു. 89 സൈക്കിൾ നിരത്തി വെച്ച് ഒരു പിതാവിനെ കൊണ്ട് വെഞ്ചരിച്ച് കുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തു. ഞാൻ ആ പള്ളിയിൽ നിന്ന് മാറുന്നത് വരെ ഈ 89 കുട്ടികൾ പള്ളിയിലേക്ക് വന്നത് ഞാൻ കൊടുത്ത സൈക്കിളുമായിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആളുകൾ പറഞ്ഞു, അച്ഛാ സൈക്കിളിന് വില ഇത്തിരി കൂടുതലല്ലേ. ഞാൻ പറഞ്ഞു, 365 ദിവസം അവർ മുടങ്ങാതെ വന്നതിന് വിലയില്ലേ. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന സൈക്കിളിനേക്കാൾ വലിയ കാര്യമാണ് അവർ ചെയ്തത്. അപ്പച്ഛൻ സൈക്കിൾ നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ, പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒരു വർഷം മുടങ്ങാതെ നിങ്ങൾ മതബോധന ക്ലാസ്സുകളിൽ വന്നാൽ അച്ഛൻ നിങ്ങൾക്കൊരു സമ്മാനം. ഇപ്പൊ ഈ പുതിയ ഒരു അധ്യയന വർഷം നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുകയാണ്. നമ്മുടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞതുപോലെ കൂട്ടായ നമ്മുടെ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ മക്കളിൽ വിശ്വാസവും ധാർമ്മികതയും രൂപപ്പെടാൻ നമ്മൾ ആരംഭിക്കുന്ന ഈ അധ്യയന വർഷം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും പേരിൽ ഈ 2021-22 അധ്യയന വർഷത്തിലെ മതബോധനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അച്ഛൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി മതബോധനത്തിന്റെ ഉത്തരവാദിത്വം ഉൾക്കൊണ്ട് കുട്ടികൾ ഈ സമയം പ്രതിജ്ഞ ഏൽപ്പിച്ചൊല്ലാൻ പോവുകയാണ്. മതബോധനം വഴിയായി നന്ദി പ്രകാശനത്തിനായി നമ്മുടെ കാറ്റസിംഗ് സെക്രട്ടറി മിസ്സിസ് ബിന്ദു ജോജോയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വപ്പെട്ട വികാരി അച്ഛൻ, ഹെഡ് മാസ്റ്റർ ജോസഫ് സാർ, സിസ്റ്റർ അഗ്ന, സ്നേഹനിറഞ്ഞ മതാധ്യാപകരെ, മാതാപിതാക്കളെ, മതബോധ വിദ്യാർത്ഥികളെ, എത്ര കൊടുത്താലും തീരാത്തതും എത്ര കിട്ടിയാലും മതിവരാത്തതുമായ ഒരു സമ്മാനമാണ് നന്ദി.
മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വിലയേറിയ ഈ സൗജന്യമായ ദാനകർത്തിനും ഞാൻ നിർവഹിക്കുന്നു. സാന്തോം പാസ്റ്റർ സ്റ്റുഡന്റിന്റെ വികാരിയായി റോമിലെ വിശ്വാസി സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ബാബോച്ച ഞങ്ങൾക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ പ്രബുദ്ധരാക്കുന്ന അങ്ങയുടെ സേവനത്തിന്, പ്രത്യേകിച്ച് ഈ ഉദ്ഘാടന കർമ്മത്തിൽ മക്കളെ എങ്ങനെ വളർത്തണം എന്നെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു പൈതൃക സന്ദേശം നൽകിയ അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഈ വിശ്വാസ ഗ്രൂപ്പിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. സംഘം വിശ്വാസ നൗകയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ പരിശീലകരായി സന്നിഹിതരായിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും, അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം മനോഹരമാകൻ സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. വളരെ കൂട്ടായ്മയോടുകൂടി ഈ മതബോധന ക്ലാസ്സിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോൺസൺ സാറിനും, പുതിയ രജിസ്റ്ററായി സേവനം ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിസ്റ്റർ അരുണ സിസ്റ്ററിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൽ എല്ലാറ്റിനും ഉപരി നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമായ നമ്മുടെ നാളെയുടെ വാഗ്ദാനങ്ങളായ ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ദീപശികളായി മാറിയിരിക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞുമക്കൾക്കും ആശംസകളും, അതോടൊപ്പം തന്നെ അവരെ ഇതിലേക്ക് പറഞ്ഞുവിടുന്ന നല്ലവരായ മാതാപിതാക്കൾക്ക് സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീറ്റിംഗിന്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മതബോധന അന്തമാണ് അടുത്ത പരിപാടി. അതിനുവേണ്ടി അത്യപേക്ഷിക്കുന്നു.